Hi friends, welcome to Kerala Tasty Recipes. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് മലബാരിയൻ ഊത്തപ്പവുമായിട്ടാണ്. ഇതിനു വേണ്ടി 2 ഗ്ലാസ് ചെറിയരി, 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തേങ്ങാപ്പാലും ചെറിയരിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആകുന്നവരെ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഒരല്പം വെള്ളത്തിൽ നന്നായി ഡിസോൾവ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഈസ്റ്റ് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു 3-4 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഊത്തപ്പം ചുട്ടു തുടങ്ങാം. അതിനുവേണ്ടി ഒരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില കൂടി ഇതിന് ആവശ്യമാണ്. പാൻ നന്നായി ചൂടാക്കി അതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ദോശ രൂപത്തിൽ ചുട്ടെടുക്കണം. ഇതിൻ്റെ മുകളിലേക്കായി ഒരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതിയാവുന്നതാണ്. ഇപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് ചൂടോടെ മട്ടൺ, ചിക്കൻ, ബീഫ് കറിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.